ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറയുമ്പോഴും ചില ന്യൂനതകളൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇല്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ എല്ലാ പാർട്ടികളും അഭ്യസിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു പദവിയിലേക്ക് മത്സരിക്കുക എന്നത്. തുടർന്ന് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കനത്ത ആഘാതമാണ് സർക്കാർ ഖജനാവിനെ ഏൽപ്പിക്കുന്നത്. എം പി അല്ലെങ്കിൽ എം എൽ എമാരെ 5 വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അത് തറ രാഷ്ട്രീയം കളിക്ക് വേണ്ടി കളയാതിരിക്കാൻ രാജ്യത്ത് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ കെ മുരളീധരൻ നിയമത്ത് ജയിക്കുകയും, അതായത് ഉദാഹരണത്തിന് കെ മുരളീധരനാണ് ഇപ്പം നിയമത്ത് വന്ന് മത്സരിക്കാൻ പോകുന്നത് എന്ന് പറയപ്പെടുന്നു, കെ മുരളീധരൻ നിയമത്ത് ജയിക്കുകയും യു ഡി എഫ് പക്ഷേ പ്രതിപക്ഷത്ത് തന്നെ തുടരുകയും ചെയ്താൽ ഈ മുരളീധരൻ എം പി ആയി തുടരുമോ അതോ എം എൽ എ ആയി തുടരുമോ എന്നതാണ് ചോദ്യം. അതായത് സ്ഥാനം കൊണ്ട് എം പി ആണ് വലുത്, അതിനും താഴെയേ എം എൽ എ വരത്തുള്ളൂ. അപ്പോൾ യു ഡി എഫ് പ്രതിപക്ഷ സ്ഥാനത്താവുമ്പോൾ അദ്ദേഹം എം എൽ എ ആയിട്ട് തുടരുമോ അതോ എം പി ആയിട്ട് തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ തയ്യാറാവുമോ? സത്യത്തിൽ അവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്, പക്ഷേ അവർ അത് പറയില്ല. ജോസ്മോൻ, അതായത് കെ എം മാണിയുടെ മോൻ, ലോകസഭാ എം പി ആയിരിക്കുമ്പോൾ തന്നെ രാജ്യസഭാ എം പി ആവുന്നു, അതിനുശേഷം ലോകസഭാ എം പി സ്ഥാനം രാജിവെക്കുന്നു, പിന്നെ കൂറുമാറി യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് പോകുന്നു, രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്നു, നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ഇദ്ദേഹം ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അധികാരമുഖമൊന്നും കൊണ്ടല്ല കേട്ടോ, ഭയങ്കര ത്യാഗിയാണ് ആള്. ഇനി നമ്മുടെ കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആയിരിക്കുമ്പോൾ ഫാസിസത്തിനെതിരെ ആഞ്ഞടിക്കാൻ എം പി ആയി അങ്ങ് ഡൽഹിക്ക് പോയി. അന്ന് മലബാർ അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തൊക്കെ വെച്ച ഫ്ലെക്സുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. വാളൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഈ ബാഹുബലി മോഡലിൽ പടച്ചട്ടയൊക്കെ ഇട്ട് വാളും പരിചയമൊക്കെ ആയിട്ട് നിന്നിട്ട് ഫാസിസത്തിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നതാണ് കേട്ടോ. ആകെ 2-ഓ 1-ഓ 2-ഓ തവണയാണ് പാർലമെൻറ്റിൽ എണീറ്റ് നിന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, അത് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ പ്രസംഗിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. 2 തവണയും പുള്ളിയുടെ മുണ്ട് അയിഞ്ഞപ്പോൾ അതൊന്ന് അഴിച്ച് നന്നായിട്ട് മുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. അതാണ് ആകെ കൂടി പുള്ളിക്കാരൻ ചെയ്തത്. എന്നാ ചെയ്യാനാ, പ്രായമായി, ഇപ്പോൾ പഴയതുപോലെ ആഞ്ഞടിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെയുള്ള വഴി ഈ കേരളത്തിലെ ജനങ്ങളെ സേവിക്കുക എന്നതാണ്. ഒട്ടും അമാന്തിച്ചില്ല, ഡൽഹിയിൽ നിന്നും കരിപ്പൂരേക്ക് നേരെ വന്ന് പറന്നിറങ്ങി. ഇപ്പോൾ കേരള മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ കണ്ണും വെച്ച് നിയമസഭയിലേക്ക് ആൾ മത്സരിക്കുകയാണ്. കേരളത്തിലെ വോട്ടർമാർക്ക് ഓർമ്മശക്തി തീരെ കുറവാണ്, അവർക്ക് ആകെയുള്ളത് പ്രബുദ്ധത മാത്രമാണ്. ഈ പ്രബുദ്ധത ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇവരെ ഇങ്ങനെ എന്താ പറയുക പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഇനി മലയാളി വോട്ടർമാർക്കുള്ള മറ്റൊരു പ്രത്യേകതയോടെ പറയാം, ഇവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ വോട്ട് ദിവസത്തിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന 1-2 ആഴ്ചകളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവരുടെ തലയിൽ കയറൂ. ആ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യം വെച്ചിട്ടായിരിക്കും ഇവർ വിലയിരുത്തൽ നടത്തുകയും ഒരു പാർട്ടിക്ക് കൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് 5 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീണ്ട കാലയളവിലേക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ പ്രതിനിധിയായിട്ട് വിടേണ്ട ആർക്ക് കൊടുക്കേണ്ട വോട്ടാണ് എന്നത് ഇവർ ചിന്തിക്കില്ല. ഈ വോട്ടിൻ്റെ ദിവസത്തിന് ഒരു 10-14 ദിവസം മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇവർ കൊണ്ട് വോട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ തന്നെ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് കാലാകാലങ്ങളായി മലയാളി അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പറയുന്നതോ ഭയങ്കര ഒടുക്കത്തെ പ്രബുദ്ധതയാണ്, ഉണ്ടയാണ് ഉണ്ട. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.